ബേടകത്തെ ഭർത്തൃ വീട്ടിൽ വെച്ച് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. പിന്നാലെ തന്നെ ഇയാൾക്ക് ജാമ്യവും ലഭിച്ചു. ഇതിനെതിരെ യുവതിയുടെ ബന്ധുക്കൾ പരാതിയുമായി രംഗത്ത് വന്നു. പള്ളിക്കര പള്ളിപ്പുഴ സ്വദേശിനിയായ മൊഹ്സീന ബേടകത്തെ ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് ഭർത്താവായ അസ്കറിനെ ബേടകം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗാർഹിക പീഡന വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്ത അസ്കറിനെ അധികം വൈകാതെ തന്നെ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. ഇതിനെതിരെയാണ് ഇപ്പോൾ മൊഹ്സീനയുടെ കുടുംബം വീണ്ടും പരാതിയുമായി രംഗത്തു വന്നിരിക്കുന്നത്. കേസിലെ പോലീസിന്റെ ഇടപെടൽ വേണ്ടത്ര കാര്യക്ഷമമല്ലെന്നും ഗൗരവത്തോടെയുള്ളതല്ലെന്നുമാണ് ഇവരുടെ പ്രധാന ആരോപണം. നിസ്സാര വകുപ്പുകളായിരിക്കാം അസ്കറിനെതിരെ ചുമത്തിയതെന്നും ഇതായിരിക്കാം ഇയാൾക്ക് എളുപ്പത്തിൽ ജാമ്യം ലഭിക്കാൻ ഇടയാക്കിയതെന്നും മൊഹ്സീനയുടെ സഹോദരൻ പറഞ്ഞു. ചെറിയ ഇതിട്ടിട്ടാണ് ഇപ്പോൾ അവർ കേസ് ചാർജ് ചെയ്തിട്ട് ജാമ്യം കൊടുത്തിട്ടുള്ളത്. പിന്നെ ആത്മഹത്യകൾ എന്തായാലും ചെയ്യില്ല, അവരങ്ങനെ ഒരു ഇതാക്കിയിട്ട് ആത്മഹത്യ മാതിരി ആക്കിയിട്ട് അവർ മാറ്റിയിട്ട് ഇപ്പോൾ ജാമ്യം കൊടുത്തിട്ടുണ്ട് ചെറിയ എന്തോ കേസ് ഇട്ടിട്ട്. അതാണ് ഇപ്പോൾ നമുക്ക് അറിയാഞ്ഞത് പോലീസിനെ ഇതായിട്ട് ബന്ധപ്പെടുമ്പോൾ കേസിനായിട്ട് നമ്മൾ മുമ്പോട്ട് പോകാനായിട്ടാണ് ഉള്ളത്. തന്നെ പോലീസ് വിളിക്കുമ്പോൾ പറയും നമുക്ക് ആരായിട്ട് ഇടപെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ കാര്യമായിട്ട് ഇടപെട്ടാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടക്കുമോ? പിന്നെ ജാമ്യം കൊടുത്തിട്ട് ഒരു ദിവസം അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ജാമ്യം കൊടുത്തിട്ട് ഒഴിവാക്കിയതാണിപ്പോൾ. അങ്ങനെയെങ്കിൽ കേസ് മുന്നോട്ട് അങ്ങനെ പോലീസുകാർ കറക്റ്റായിട്ട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഈ ഒരു ചെറിയ വകുപ്പിട്ടിട്ട് അങ്ങനെ ഇതാക്കേണ്ട ഒരു കേസല്ല അറിയത്. അപ്പോൾ ആത്മഹത്യ എന്തായാലും ചെയ്യില്ല, അതേമോ പോലീസ് അവിടെ 100% ഉറപ്പ് പറഞ്ഞു ആത്മഹത്യ ചെയ്യില്ലാന്ന്. വനിതാ കമ്മീഷന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ലെറ്റർ നമുക്ക് ഇങ്ങോട്ട് വന്നിന്. പിന്നെ ഇവിടുത്തെ ജില്ലാ പോലീസ് മേധാവിനെ കൊണ്ട് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട് എന്നുള്ള ലെറ്റർ വന്നിട്ടുണ്ട് നമുക്ക്. ഇനിയിപ്പോൾ 6-ാം തീയതി ഞാൻ മറ്റേ ഇവിടെ സിറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു കാസർഗോഡ് വനിതാ കമ്മീഷന്റെ. ഇക്കഴിഞ്ഞ ഡിസംബർ 5 മൊഹ്സീനയെ ഭർത്തൃ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കിടപ്പുമുറിയിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. പിന്നാലെ മകൾ ആത്മഹത്യ ചെയ്യില്ലെന്നും മരണം കൊലപാതകമാണെന്നും ആരോപിച്ച് മാതാപിതാക്കൾ രംഗത്ത് വരികയായിരുന്നു. ഇതേ ആരോപണത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ഈ വയോധികർ. രാത്രി 1:30 ഞാൻ വിളിച്ചിട്ടാകുമ്പോൾ അവൾ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കുമ്പോൾ എന്താന്ന് ചോദിക്കുമ്പോൾ നിന്റെ സൗണ്ടിൽ വ്യത്യാസം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. ഇല്ല, എൻ്റെ മോൾ ഒരിക്കും അത് ചെയ്യില്ല, ആത്മഹത്യ ചെയ്യില്ല, അവളെ കൊന്നത് തന്നെ അവർ. അവൾ ഇന്ന് ഞങ്ങൾക്ക് പോരാ, എല്ലാം അവർക്ക് ഫുള്ള് സപ്പോർട്ട് എല്ലാം ചെയ്തു കൊടുക്കുന്നത് അവർക്ക്. മോൾക്ക് ഞങ്ങൾ എപ്പോഴും വിളിക്കാറുണ്ട്. അപ്പോൾ മോള് പിന്നെ അങ്ങനെ പിന്നെ എന്തു പറഞ്ഞിട്ടാ ഓൾക്ക്, ഓൾ ഒരിക്കലും മരിക്കാൻ സാധ്യതയില്ല. പിന്നെ ഓൾ അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യില്ല. അപ്പം അവളെ കുഞ്ഞിന്ന് പറഞ്ഞാൽ അവളെ ജീവനാണ്. കുഞ്ഞിനെ വിട്ടിട്ട് ഓൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, 100% ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഓൾ ചെയ്യില്ല. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് അസ്കറും ഇയാളുടെ മാതാപിതാക്കളും നിരന്തരം പീഡിപ്പിച്ചിരുന്നതായി മൊഹ്സീന തങ്ങളോട് പറഞ്ഞിരുന്നുവെന്നാണ് ഇവർ പറയുന്നത്. മാത്രമല്ല മകളുടെ മരണം വൈകിയാണ് തങ്ങളെ അറിയിച്ചതെന്നും അതിൽ തന്നെ അസ്വാഭാവികതയുണ്ടെന്നുമാണ് കാഞ്ഞങ്ങാട് DYSP ഇവർ നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നത്. 2020 അസ്കറുമായുള്ള മൊഹ്സീനയുടെ വിവാഹം. ഇരുവർക്കുമായി 2 വയസ്സുകാരിയായ ഒരു മകളുമുണ്ട്. ന്യൂസ് ബ്യൂറോ ഉദുമ.